ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദ വസി കൺട്രി എന്ന് പോയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യാസ്മിൻ ഗൂനരത്നെയാണ് അത് റിട്ടൺ ചെയ്തിട്ടുള്ളത്. അവരൊരു ശ്രീലങ്കൻ പോയറ്റാണ് കേട്ടോ. എന്താണ് ശ്രീലങ്കൻ പോയറ്റാണ്, അതുപോലെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ, അങ്ങനത്തെ പ്രൊഫസർ, എസ്സേയിസ്റ്റ് ഒക്കെയാണ് കേട്ടോ. ഒരുപാട് അവാർഡ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. രാജറാവു അവാർഡൊക്കെ 2001 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ശ്രീലങ്കൻ റൈറ്ററാണെന്നെങ്കിലും ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പോയറ്റിൽ ദ വാസ് എ കൺട്രി ആ ഒരു ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. അതിലുള്ള ആ ഒരു തീം, അതായത് നമ്മുടെ പോയറ്റ് ശ്രീലങ്കനാണ് അല്ലേ, ഓൾറെഡി നമ്മൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർ ഓസ്ട്രേലിയയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ആ ഒരു സ്ഥലത്ത് നിന്നും എഴുതുന്ന പോയവും അവരുടെ മദർലാൻഡായിട്ടുള്ള ശ്രീലങ്കയിൽ നിന്നും എഴുതുന്ന പോയവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്നാണ്. മീൻസ് എഴുതുന്ന പോയം എന്നല്ല, പോയം എഴുതുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യങ്ങൾ കിട്ടണമല്ലോ അല്ലേ. ആ ഒരു സംഭവം കിട്ടാൻ ഭയങ്കര പ്രയാസമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഫീലിങ്സുകൾ കുറവാണ് ഓസ്ട്രേലിയയിൽ എന്നാണ് പറയുന്നത്. കാരണം ഓസ്ട്രേലിയയിലെ കൾച്ചർ അങ്ങനെയാണ്. ശ്രീലങ്കയിലെ കൾച്ചറും ഓസ്ട്രേലിയയിലെ കൾച്ചറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഓസ്ട്രേലിയക്കാർക്ക് ഒരാളെന്തെങ്കിലും ഒരു നല്ലത് ചെയ്താൽ അതിനെ പുകയ്റ്റി പറയുക, അങ്ങനത്തെ അതിനെ, അല്ലെങ്കിൽ എന്താ പറയുക, ഗുഡ് ആണ് ചെയ്തത് എന്ന് പറയുന്ന അവർക്ക് സമയമില്ല എന്നാണ്. പക്ഷേ ശ്രീലങ്കയിൽ അങ്ങനെയല്ല എന്നൊക്കെയാണ് കവി പറയുന്നത് കേട്ടോ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്വയം വായിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതായത് കവി ഭാവനകൾ നന്നായിട്ട് ഒഴുകുമെന്നാണ് പറയുന്നത്. എന്താണ് കവി ഭാവനകൾ? പോയറ്റിക് ഇമാജിനേഷൻ അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് ഒഴുകും എവിടെ എഴുതുമ്പോൾ? ശ്രീലങ്കയിൽ നിന്നും അവർ പോയ എഴുതുമ്പോൾ എന്നാണ്. പക്ഷേ പുതിയ രാജ്യത്ത് ഓസ്ട്രേലിയയിൽ ഈ ഒരു പോയറ്റിക് ഇമാജിനേഷൻ, ആ ഒരു ഭാവനയുടെ ഒഴുക്ക് അത്രയ്ക്ക് സുഖകരമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം, ഇനി ലൈൻ ബൈ ലൈൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് നോക്കാം. ദ വസി കൺട്രി വർ ഫൈൻ പോയിംസ് ലൈ ക്ലോസ് ടു ദ സർഫേസ് അണ്ടർ എവറി ഹെഡ്ജസ് ഈച്ച് പാസിംഗ് ഷവർ വുഡ് ബെയർ എ ഗ്ലിറ്ററിങ് എഡ്ജ് നോ സ്ട്രീം ബട്ട് സ്വിഫ്റ്റഡ് ഈൽഡഡ് പോയട്രി. അതായത് കവി പറയാണ്, ഒരു രാജ്യം ഉണ്ടായിരുന്നു ദ വാസ് എ കൺട്രി. അവിടെ എങ്ങനെയാണ്, പോയംസ് ലേ ക്ലോസ് ടു ദ സർഫേസ്, അതായത് സർഫേസിലെ ഉപരിതലത്തിൽ പൊന്തിക്കിടക്കുന്ന രീതിയിലായിരുന്നു പോയംസ് ഉണ്ടായിരുന്നതെന്നാണ്. പോയംസ് മീൻസ് പോയം ഉണ്ടാക്കാനുള്ള ഒരു ഇമാജിനേഷൻസുകൾ ഉപരിതലത്തിൽ പൊന്തിക്കിടക്കുന്നതാണ്. ഒരുപാട് റീസൺസുകൾ ഉണ്ടായിരുന്നു എന്നാണ്. മനസ്സിലായില്ല, പോയം ഉണ്ടാക്കാനുള്ള ഒരു റോ മെറ്റീരിയൽസുകൾ, അവർക്ക് ഫീലിങ്സുകൾ അവിടെ സർഫസിൽ പൊന്തിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ്. ആ ഒരു നാട്ടിൽ അണ്ടർ എവറി ഹെഡ്ജസ് അല്ലേ, ഓരോ കുറ്റിച്ചെടികൾക്ക് താഴെയും ഈച്ച് പാസിംഗ് ഷവർ വുഡ് വെയർ എ ഗ്ലിറ്ററിങ് എഡ്ജ്. അതായത് എവിടെ നോക്കിയാലും നമുക്കൊരു ഗ്ലിറ്ററിങ് എഡ്ജ് കാണാമെന്നാണ്. ഒരു തിളങ്ങുന്ന വശങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. എവിടെ നോക്കിയാലും, ഒരു കുറ്റിച്ചെടിയിൽ നോക്കിയാൽ പോലും അവിടെ ഈ ഒരു തിളങ്ങുന്ന വശം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതെന്താണ്, ഈ ഒരു പോയറ്റിക് ഇമാജിനേഷൻസിന് ഒരുപാട് പ്രചോദനം നൽകുന്നവയായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതുമാത്രമല്ല, എന്താണ്, നോ സ്ട്രീം ബട്ട് സ്വിഫ്റ്റഡ് ഈൽഡഡ് പോയട്രി. നമുക്ക് ഒഴുകുന്ന നദികളിൽ പോലും എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് തരുമെന്നാണ്, പോയട്രി തരുമെന്നാണ്. ഈൽഡഡ് എന്ന് പറഞ്ഞാൽ ഗ്യാവ് നൽകും എന്നാണ് കേട്ടോ. സിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ അരിക്കുക, നമ്മൾ സീവ് ചെയ്യുക എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഓക്കെ, അതാണ് ആ ഒരു ഫസ്റ്റ് ലൈൻസിൽ പറയാനുള്ളത്. ഇനി നോക്കാം. I kicked a stone its head in irritation and saw its undersurface starts to gleam and there beneath my feet the weighted seams so rich the merest movement brought creation. അതായത് ദേഷ്യം വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, നമ്മുടെ പോയിട്ട് ഒരു കല്ലിനെ കിക്ക് ചെയ്തു. ഇറിറ്റേഷൻ മൂലം, ദേഷ്യം മൂലം ഒരു കല്ലിനെ കിക്ക് ചെയ്തു. അപ്പോൾ അവർ കണ്ടു എന്ത്, ആൻഡ് സോ ഇറ്റ്സ് അണ്ടർ സർഫേസ് സ്റ്റാർട്സ് ടു ഗ്ലീം. അതായത് ശ്രീലങ്കൻ നാട്ടിലാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ സർഫേസ്, അടിയിലുള്ള സർഫേസ് ഗ്ലീം ചെയ്യാൻ തിളങ്ങുന്നതായിട്ട് അവർ കണ്ടു എന്നാണ്. ആൻഡ് ദ ബിനീത്ത് മൈ ഫീറ്റ് ദ വെയ്റ്റഡ് സീംസ്. ബിനീത്ത് മൈ ഫീറ്റ്, അതായത് ഇവരുടെ കാലിൻ്റെ അടിയിൽ, ദ വെയ്റ്റഡ് സീംസ്, അതായത് സീംസ് എന്ന് വെച്ചാൽ ആ ജോയിൻസുകൾ ഉണ്ടാവില്ലോ നമ്മുടെ കാലിലെ ജോയിൻസുകൾ, അവിടെയും എന്തുണ്ടായിരുന്നു ഇവർക്ക്, സോ റിച്ച് ദ മിറസ് മൂമെൻ്റ് ബ്രോഡ് ക്രിയേഷൻ, അത്രയ്ക്കും ക്രിയേഷനുള്ള വകയുണ്ടായിരുന്നു എന്നാണ് കേട്ടോ. സർഗാത്മകയ്ക്കുള്ള ആ ഒരു വകയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മാത്രം മതി എന്നാണ്. ഇനി നെക്സ്റ്റ് നോക്കുക.
Here it is known to seem, the poetry occurs, they say I have not glimpsed it yet, stumbled upon or caught it in a net of words. I feel that poems here must lie deeper than opals, deeper far than oil. അതായത് ഇവിടുത്തെ പോയട്രി മീൻസ് ഓസ്ട്രേലിയയിലെ കാര്യമാണ് കേട്ടോ ഇനി പറയുന്നത്. ഇതുവരെ ശ്രീലങ്കയിലെ കാര്യം എന്ന് പറഞ്ഞിരുന്നത് ഓരോ കുറ്റിച്ചെടികൾക്കുള്ളിൽ പോലും ഗ്ലിംസസ് കാണാൻ പറ്റും, തിളക്കം കാണാൻ പറ്റും എന്നാണ്. മീൻസ് പോയറ്റിക് ഇമാജിനേഷൻ കാണാൻ പറ്റും എന്നാണ്. ഇനി ഓസ്ട്രേലിയയിലെ കാര്യമാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണ്, അത് ഭയങ്കരമായിട്ട് എന്താ പറയുക, കംഫർട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ദോ പോയട്രി ഒക്കേഴ്സ്, പോയട്രി നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് അത്രയ്ക്ക് ഗ്ലിംസ്ഡ് അല്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മാത്രം കിട്ടുന്നില്ല എന്നാണ്, ഭയങ്കര പ്രയാസമാണ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താണ് ചെയ്യുന്നത്, സ്റ്റംബിൾഡ് അപ്പോൺ ഓർ കോട്ട് ഇറ്റ് ഇൻ എ നെറ്റ് ഓഫ് വേർഡ്സ്. ഐ ഫീൽ ദ പോയംസ് ഹിയർ മസ്റ്റ് ലൈ ഡീപ്പർ ദാൻ ഓപ്പൽസ്. അതായത് എവിടെ നിന്നോ കിട്ടിയിട്ടില്ല കുറച്ച് വേർഡ്സുകൾ, അതിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് വരുന്നതാണ് പറയുന്നത്. ഇവരെ പറയാണ് ഐ ഫീൽ ദാറ്റ് പോയംസ് ഹിയർ മസ്റ്റ് ലൈ ഡീപ്പർ ദാൻ ഓപ്പൽസ്. ഓപ്പൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രത്നക്കല്ലുകളുണ്ടല്ലോ വിലപിടിപ്പുള്ള, അപ്പോൾ അതിക്കും തായയായിട്ടാണ് കിടക്കുന്നതെന്നാണ്. മീൻസ് അത്രയ്ക്കും ഡീപ്പിലാണ് ഇവിടെ കിടക്കുന്നതെന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു സർഫേസിൽ പൊന്തി കിടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പക്ഷേ ഇവിടെ രത്നക്കല്ലുകൾക്കും തായയാണ് എന്ത് കിടക്കുന്നത്, ഈ ഒരു പോയറ്റിക് ഇമാജിനേഷൻസുകൾ കിടക്കുന്നതെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഡീപ്പ് ഫോർ ദാൻ ഓയിൽ അല്ലേ. ഓയിലും ഇതൊക്കെ നമ്മൾ മണ്ണൊക്കെ മാന്തിയിട്ട് അതിൻ്റെ അടിയിൽ നിന്നാണ് എടുക്കുന്നത് അല്ലേ, അങ്ങനെയാണ് നമുക്ക് അതൊക്കെ കിട്ടുന്നത്. അപ്പോൾ അധികം തായയായിട്ടാണ് ഈ ഒരു ഓസ്ട്രേലിയയിൽ ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്, ആൻഡ് ഓൾ ദ ടൂൾസ് ഐ ആം അക്വസ്റ്റംഡ് ടു ലവ് ആങ്കർ പിറ്റി വീറ്റ് വിൽ ഹാർഡി ടു blend as this air has made them for such toil. പിന്നെ പറയാണ് ശ്രീലങ്കൻ നാടിനെ കുറിച്ചിട്ട് പറയാണ്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഓരോ രാജ്യത്തും ഡിഫറെൻറ്റ് ബ്ലെസ്സിങ്സ് ആയിരിക്കും. ചില രാജ്യത്ത് എന്തുണ്ടാവും, എണ്ണപ്പാടങ്ങൾ അല്ലേ, പിന്നെ ധാരാളം കനികളും ഉണ്ടാവും ചില രാജ്യങ്ങളിൽ. പക്ഷേ നമ്മുടെ ശ്രീലങ്കയിലെ ആളുകളെ എങ്ങനെയാണ് ബ്ലെസ് ചെയ്തിട്ടുള്ളത്, അവർക്ക് ഡിഫറെൻറ്റ് ഫീലിങ്സുകൾ കൊടുത്തിട്ടാണ് എന്നാണ് പറയുന്നത്. ആ ഫീലിങ്സുകൾ എന്തൊക്കെയാണ്, ലവ്, ആങ്കർ, പിറ്റി, വിറ്റ്, അതൊക്കെയാണ് അവരുടെ ആ ഒരു ഫീലിങ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫീലിങ്സുകളൊക്കെയാണ് എന്തിനു വേണ്ടത്, നല്ലൊരു കവിത എഴുതാനും ഈ ഫീലിങ്സുകളാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള വെസ്റ്റുകാർക്ക് എന്തുകൊണ്ടാണ് നല്ല പോയംസുകൾ എഴുതാൻ പറ്റാത്തത്, അവർക്ക് ഈ ഒരു ഫീലിങ്സുകളൊന്നും ഇല്ല, ഈ ഒരു ഫീലിങ്സിന് ഷാർപ്നെസ് കുറവാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈൻസുകൾ നോക്കുക. ദ വാസ് എ കൺട്രി വർ വെൻ സോറ ഗ്രേസ് ദ ഹേർഡ് ബട്ട് വൺസ് ദ മ്യൂസ് ബോർ ഫോർ ഹർ പ്ലെൻറ്റി പ്ലെൻറ്റി ടു ടോയ്സ് ആൻഡ് ഫോഴ്സ് ഹാഫ് ഡസൻസ് ട്വൻറ്റീസ് ദ മൈൻഡ് സീമഡ് ഇൻ എക്സ്ഹോസ്റ്റിബിൾ. അതായത് നേറ്റീവ് പോയറ്റ്സുകൾ അവർ എങ്ങനെയാണ്, അവരെ ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. മീൻസ് ഡസൺ കണക്കിന് പോയംസുകൾ ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒന്ന് കിട്ടുമ്പോൾ അടുത്തത് അങ്ങനെ കിട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്താണ്, കോളനൈസേഷൻ വന്നത് കാരണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അവരുടെ ഹാർട്ടിൽ നിന്നും എങ്ങനെയാണ്, ഹാർട്ട് പോ ഡസൻസ് ആൻഡ് ഡസൻസ് ഓഫ് പോയംസ് അല്ലേ. ജസ്റ്റ് ലൈക്ക് എങ്ങനെയാണ്, ദ മൈൻഡ് ഗോസ് ഓൺ ഈൽഡിങ് പ്രഷ്യസ് സ്റ്റോൺ ആസ് ഇറ്റ് ഈസ് ഇൻ എക്സ്ഹോസ്റ്റബിൾ. അതായത് തീരാത്ത, ഒരിക്കലും തീരാത്ത കനികളെപ്പോലെയാണ് ഇവരുടെ മനസ്സ്, നേറ്റീവിലുള്ള പീപ്പിൾസിൻ്റെ അല്ലെങ്കിൽ പോയിൻസിൻ്റെ മനസ്സ് അങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ലൈൻസുകൾ നോക്കാം. എ ഡെയ്സഡ് ഡിസ്കവർ വണ്ടറിങ് മ്യൂർലി പോൾ ദം ഡൗൺ ഓൺ പേപ്പർ ഗ്രീഫ് വുഡ് നീഡ് ടു സ്ട്രൈക്ക് സോ ഡീപ് ഹിയർ ദാറ്റ് ഐ വുഡ് റേദർ ലെറ്റ് ക്രിയേഷൻ സ്ലീപ്പ് ദാൻ മൈൻ ദ ഡയമണ്ട്സ് ഫോർ എ പോയറ്റ്സ് ക്രൗൺ. അങ്ങനെ കവി അങ്ങനത്തെ പോയംസുകൾ എഴുതുമ്പോൾ അവൾ ഡേയ്സ്ഡ് ആയി നിൽക്കുകയാണ്. ഡേയ്സ്ഡ് എന്ന് വെച്ചാൽ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അതിൽ നിന്നും ആ ഒരു കനികളിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി നോക്കുമ്പോൾ ആ ഒരു പോയിംസ് കാണുമ്പോൾ അവൾ തന്നെ അത്ഭുതപ്പെട്ടിട്ട് പോവുകയാണ്. പിന്നെ പറയാണ് അവർ ഈ ഒരു പോയിംസുകളൊക്കെ എഴുതുന്നത് അവർക്കിപ്പോൾ ജനപ്രീതി സമ്പാദിക്കാനോ അല്ലെങ്കിൽ കവിയുടെ പട്ടം അല്ലേ അത് കിട്ടാനോ പോയറ്റ്സ് ക്രൗണ് കിട്ടാനോ ഒന്നിനും വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, അവളുടെ മനസ്സിലുള്ള ഓരോ
വികാരങ്ങൾ ആശയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പോയത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. സിമ്പിളാണ് കേട്ടോ, ഒരു ചെറിയൊരു പോയമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയം എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.